ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പ്രിയമ സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സി ഡി ടവർ നിലവിൽ വന്നതിന് ശേഷം ആഴ്ചതോറും നടക്കുന്ന പഠന ക്ലാസ്സിനാണ് നാം ഇപ്പോഴുള്ളത്. എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു നേരം പോക്കിന് വന്നിരിക്കുന്നത് പോലെ ഇരിക്കാതെ കടലാസും പേനയുമൊക്കെയായി വരണം. പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ, അതല്ലെങ്കിൽ ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമായി നിങ്ങളൊരു നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആ ക്ലാസ്സിൻ്റെ പേര്, സംസാരിച്ച ആള്, വിഷയം, ഡേറ്റ് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അതിനുള്ള പ്രധാന പോയിൻ്റുകൾ നിങ്ങൾ ക്ലാസ്സിനിടയിൽ നോട്ട് ചെയ്യണം. എപ്പോൾ എടുത്ത് വായിച്ചു നോക്കിയാലും ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ഒന്ന് ഓർമ്മ പുതുക്കാൻ സാധിക്കുന്ന വിധം ഒരു നോട്ടെടുക്കണം. അങ്ങനെ പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ നിരന്തരമായ പഠനത്തിനുള്ളൊരു വേദിയായി നിങ്ങൾ ഇതിനെ കാണണം. സംഘാടകർ അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശ്രമമായി എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സലഫി മൻഹജ് എന്നത് നമ്മുടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോൾ കൂടുതലായി നമ്മൾ കേൾക്കുകയും
കേരള ജമിയത്തുൽ ഉലമയുടെ ഒന്നാമത്തെ തീരുമാനം തന്നെ അതുമായി ബന്ധപ്പെട്ടതാകുകയും ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിൻ്റെ മാർഗം അവലംബിക്കേണ്ടതാണ് എന്നാണ് കേരള ജമിയത്തുൽ ഉലമ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടിയിരുന്നെടുത്ത തീരുമാനങ്ങളിൽ ഒന്നാമത്തേത്. വാസ്തവത്തിൽ സലഫി മൻഹജ് എന്ന ഈ വിഷയം നമ്മുടെ കൂട്ടത്തും പിരിഞ്ഞുപോയ മടവൂരികൾ വളരെയേറെ പരിഹസിക്കുകയും കൊച്ചാക്കി കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇതൊരു അഞ്ചാം മദ്ഹബാണ്, ഇതൊരു ഗൾഫ് ഇറക്കുമതിയാണ്, ഇത് മുജാഹിദുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു പുതിയ ചിന്താധാരയാണ് എന്നൊക്കെ പറഞ്ഞ് സലഫി മൻഹജിനെ കളിയാക്കുകയും ആ സലഫി മൻഹജ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വാദിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴായി പല പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിരിക്കാനിടയുണ്ട്. എന്നിരുന്നാലും ഒരു വിഷയമെന്ന നിലയ്ക്ക് നമ്മളിത് ചർച്ചാവിധേയമാക്കുകയും പഠിക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ചാവിധേയമാക്കുകയും പഠിക്കുകയും എന്താണ് നാം പറഞ്ഞ കാര്യമെന്നും എന്താണ് അവരിതിനെ എതിർക്കാനുള്ള കാരണമെന്നും നാം അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ ഒരാദ്യ ഭാഗമെന്ന നിലക്ക് ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അബ്ദു സാർ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൂടി എടുത്താലേ ഈ വിഷയം നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ആളുകൾക്ക് പഠിക്കാവുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി മൻഹജ് എന്ന വാക്കിന് എന്താണ് അർത്ഥം? നഹജ എന്ന അറബി വാക്കിൽ നിന്നാണ് അതുണ്ടാകുന്നത്. നഹജ എന്ന് പറഞ്ഞാൽ വളുഹ വസ്തബാന, വ്യക്തമായി വെളിവായി എന്നാണ് അർത്ഥം. അപ്പം നഹജൻ എന്ന് പറഞ്ഞാൽ വാലിഹൻ, തരീഖുൻ നഹജ് എന്ന് പറഞ്ഞാൽ തരീഖുൻ വാലിഹ്, വ്യക്തമായ വഴി എന്നാണ് അർത്ഥം. മിൻഹാജ് എന്ന വാക്ക് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും, അത് ഖുർആനിൽ ഉപയോഗിച്ച വാക്കാണ്. മിൻഹാജിനും മൻഹജിനും ഒരേ അർത്ഥമാണ് യഥാർത്ഥത്തിലുള്ളത്. വൽ മിൻഹാജു കൽ മൻഹജ് എന്ന ഡിക്ഷണറികളിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതം വ മിൻഹാജ, സൂറത്ത് മാഇദയിലെ 48-ാമത്തെ ആയത്ത്, നിങ്ങളിൽ എല്ലാവർക്കും ഓരോ മിൻഹാജ് നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിൻഹാജ് എന്ന വഴി, മാർഗം എന്നാണ് അവിടെ ഉദ്ദേശം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്തത് ഐ സബീലം വ സുന്നതൻ, ഒരു മാർഗവും ഒരു നടപടിക്രമവും നിങ്ങൾക്ക് എല്ലാവർക്കും നാം ഏർപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് അള്ളാഹു പറയുന്ന ആയത്താണത്. ഖുർആനിൽ മൻഹജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് മിൻഹാജ് എന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മെത്തേഡ് എന്ന് ഇതിന് അർത്ഥം കൊടുത്തത് കാണാം. മാർഗം, വഴി, രീതി എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിൽ മെത്തേഡ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഖുർആനിലും ഹദീസിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, മിൻഹാജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഭാഷാപരമായ അർത്ഥത്തിൽ തന്നെയാണ്. അതായത് ഭാഷയിൽ ഉപയോഗിക്കുന്ന അതേ അർത്ഥം മിൻഹാജ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഖുർആനിലും ഹദീസിലും ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ആയത്ത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഹദീസിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റായിത്തു അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഇയ, ഞാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സ്വപ്നം കണ്ടു. റായിത്തു കഅന്ന റജുലൻ അതാനി ഫഖാല ലീ ഇൻതലിഖ്, കണ്ടത് ഇങ്ങനെയാണ്, ഒരാൾ എൻ്റെ അടുത്തിൽ വന്നതുപോലെ. എന്നിട്ട് അയാൾ എന്നെ പറഞ്ഞു ഇൻതലിഖ്, നടക്കുന്നു പറഞ്ഞു. ഫദഹത്തു മഅഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. ഫസലക ബി മൻഹജൻ അലീമ, അദ്ദേഹം ഒരു വലിയ വഴിയിൽ ഞാനുമായി പ്രവേശിച്ചു, എന്നോടൊപ്പം പ്രവേശിച്ചു. അപ്പോൾ മൻഹജ് എന്ന് പറഞ്ഞാൽ തരീഖ് എന്ന അർത്ഥത്തിലാണ്. ഇമാം മുസ്ലിം ഫലായിലു സഹാബ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള, ഫലായിൽ ഇബ്നു സല്ലാം എന്ന ആ ഉപാധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. ഇനി പൂർവ്വകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും മിൻഹാജ് എന്ന പദമാണ് അവർ അധികമായി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ആധുനികരായ എഴുത്തുകാരുടെ, മുഹദ്ദിസീങ്ങളുടെ ഒക്കെ എഴുത്തുകളിൽ മൻഹജ് എന്ന വാക്ക് ധാരാളമായി ഉപയോഗിച്ച് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വാക്ക് ഇതിലുള്ളത് മൻഹജു സലഫ് എന്നാണല്ലോ നമ്മുടെ വാക്ക്. മൻഹജു സലഫ് എന്നും അൽ മൻഹജു സലഫി എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥമാണ്. ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. സലഫ് എന്ന വാക്കിന് എന്താ അർത്ഥം? സലഫ യസ്ലുഫു സലഫൻ വ സുലൂഫൻ, അങ്ങനെയാണ് ഡിക്ഷണറിയിൽ കാണുക. സലഫ എന്ന് പറഞ്ഞാൽ തഖദ്ദമ, കഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം. അതിന് യസ്ലുഫു മുളാരി വരും, സലഫ് എന്ന് അതിൻ്റെ മസ്തറായിട്ട് വരും. അസാലിഫ് എന്ന് പറഞ്ഞാൽ അൽ മുതഖദ്ദിം, കഴിഞ്ഞുപോയവൻ, കടന്നുപോയവൻ എന്നാണ് അർത്ഥം.
അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയവർ, അൽ ജമാഅത്തുൽ മുതഖദ്ദിമൂൻ, കഴിഞ്ഞു പോയ സംഘം, കഴിഞ്ഞു പോയ വിഭാഗം. ഒരു വ്യക്തിയുടെ സലഫ് എന്ന് പറഞ്ഞാൽ, സലഫുർ റജുൽ എന്ന് പറഞ്ഞാൽ ആബാഉഹുൽ മുതഖദ്ദിമൂന, കഴിഞ്ഞു പോയ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാർ എന്നർത്ഥം. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയവർ, മുൻകടന്നവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും ഈ വാക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉൽപന്നമായി വരുന്ന പല വാക്കുകളും, ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ 275 ൽ ഫവൻ ജാഅഹു മൗഇദതുൻ മിർ റബ്ബിഹി ഫന്തഹ ഫലഹു മാ സലഫ്. പലിശയെക്കുറിച്ച് പറയുന്ന സ്ഥലത്താണ് ഇത് പറയുന്നത്. ആർക്കെങ്കിലും തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം വന്നു കിട്ടി, എന്നിട്ട് അയാൾ അത് ഈ പലിശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചു, എന്നാൽ അയാൾക്ക് കഴിഞ്ഞു